മലയാളികളുടെ പ്രിയ താരമാണ് ബാല. ഗായികയായ അമൃത സുരേഷിനെ വിവാഹം ചെയ്തതോടെ താരത്തിന്റെ കുടുംബ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് താല്പര്യം കൂടുതലായിരുന്നു. ഇവർക്കൊരു പെൺകുട്ടി കൂടി ജനിച്ചതോടെ ജീവിതം മനോഹരമായി മുന്നോട്ടു പോവുകയായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു ബാലയും അമൃതയും തമ്മിൽ വേർപിരിയുന്നുവെന്നുള്ള വാർത്ത പുറത്തു വന്നത്. വെറും ഗോസിപ്പുകൾ മാത്രമാണിതെന്ന് കരുതി ആദ്യം ആരാധകർ വാർത്ത തള്ളിക്കളഞ്ഞെങ്കിലും വീണ്ടും വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചു. ഒടുവിൽ തങ്ങൾ വേർപിരിയാൻ പോകുന്നുവെന്നും ഇരുവരും തുറന്നു പറയുകയായിരുന്നു. ഇപ്പോൾ ബാലയും അമൃതയും ഔദ്യോഗികപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരുടെ ഏക മകൾ അവന്തിക അമൃതയ്ക്കൊപ്പമാണ് താമസം. തങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് ഇതുവരെ ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇതിന്റെ കാരണമായി പലതരത്തിലുള്ള ഗോസിപ്പുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇരുവരും അതിനോട് പ്രതികരിച്ചിട്ടില്ല. ബാലയും മകളും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട്. ബാല രണ്ടാം വിവാഹത്തിനായി ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെപ്റ്റംബർ 5 ബാലയുടെ വിവാഹമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. വധുവിന്റെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിൽ വെച്ച് തന്നെ ആയിരിക്കും കല്യാണം എന്നാണ് സൂചന. ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമമാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയില്ല. അടുത്തിടെ തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള സൂചന നൽകിയ ബാലയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ഒരു അഭിമുഖത്തിലാണ് താരം ഈ കാര്യം വ്യക്തമാക്കിയത്. ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 7 മാസങ്ങൾക്ക് മുൻപാണ് എന്റെ അച്ഛൻ മരിച്ചത്. 6 വർഷമായി ഞാനിപ്പോൾ ബാച്ചലർ ലൈഫാണ്, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കണമെന്നുള്ളത്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നത് പോലെ കുറെ മലയാളികൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായും അടുത്തു തന്നെ വിവാഹത്തിന്റെ ഒരു വാർത്ത ഞാൻ പറയാമെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു. രജനീകാന്തിനെ നായകനാക്കി ശിവ സംവിധാനം ചെയ്യുന്ന അണ്ണാത്തയുടെ ലക്നൌ ലൊക്കേഷനിലാണ് ബാല ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഭാഗമാകുന്നതിന്റെ സന്തോഷം ബാല ആരാധകരുമായി പങ്കുവച്ചിരുന്നു. സിനിമയുടെ ചിത്രീകരണം ലക്നൌവിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരേ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം ഇതിഹാസത്തിനൊപ്പം സഹകരിക്കാൻ സാധിച്ചത് ഒരു ബഹുമതിയായി കാണുന്നു. അണ്ണാത്തെ ഷൂട്ടിംഗ് ലക്നൌവിൽ എന്നായിരുന്നു ബാല ഫേസ്ബുക്കിൽ കുറിച്ചത്. സൺ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. പേട്ടയ്ക്ക് ശേഷം സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന രജനി ചിത്രമാണ് അണ്ണാത്തെ. രജനീകാന്തിന്റെ 168 ചിത്രമാണിത്. രജനീകാന്തും സംവിധായകൻ ശിവയും ആദ്യമായി ഒന്നിക്കുന്ന അണ്ണാത്തെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ്. ദർബാറിന് ശേഷം നയൻതാര രജനിയുടെ നായികയായി എത്തുന്ന ചിത്രത്തിൽ കീർത്തി സുരേഷ്, മീന, ഖുഷ്ബു തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഡി ഇമാൻ സംഗീതമൊരുക്കുന്നു. പടയപ്പ അരുണാചലം പോലെ ഒരു മാസ് ചിത്രമായിരിക്കും അണ്ണാത്തെ എന്നാണ് അണിയർ പ്രവർത്തകർ പറയുന്നത്. You are watching me on metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.